കേരളം മറ്റൊരു ചരിത്രം കൂടി രചിക്കുകയാണ്. തൊഴിലുറപ്പ് ജീവനക്കാർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിക്കൊണ്ട്. നമ്മുടെ പത്രങ്ങളിലൊക്കെ സർക്കാർ വലിയ രീതിയിൽ കൊടുത്ത പരസ്യം സന്തോഷത്തോടു കൂടി എല്ലാവരും അച്ചടിച്ചിട്ടുണ്ട്. പക്ഷേ അതേക്കുറിച്ച് ഒരു നല്ല വാർത്ത എഴുതാൻ അത് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എന്ന് ഒരു കുറിപ്പ് കൊടുക്കാൻ അതൊരു ഇന്ത്യയിൽ തന്നെ ഒരു വലിയ നേട്ടമാണ് എന്ന് ഉയർത്തി കാണിക്കാൻ ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും തയ്യാറായിട്ടില്ല എന്നത് സങ്കടകരമായ കാര്യം. മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞെങ്കിലും നല്ല രണ്ട് വാക്ക് അതിനെക്കുറിച്ച് പറയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നേരത്തെയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ലൈഫിൻ്റെ പരസ്യമൊക്കെ സർക്കാർ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തിട്ടും ആ പരസ്യം കൊടുത്തു എന്നുള്ളതല്ലാതെ അതേക്കുറിച്ചൊരു രണ്ട് വരി എഴുതാൻ തയ്യാറാകാത്ത സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾ അവർ ഇതിലും പുതിയൊരു നിലപാട് സ്വീകരിക്കുമെന്ന് കരുതുക വയ്യ. എന്നാലും ഇതൊരു അസുലഭ മുഹൂർത്തമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ 50 രൂപ അവർ വിഹിതമടയ്ക്കുമ്പോൾ 50 രൂപ സർക്കാർ വിഹിതമടയ്ക്കുകയാണ്. 50 രൂപ വെച്ച് പ്രതിമാസം ഇത്രയും തൊഴിലാളികൾക്ക് സർക്കാർ വിഹിതമടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വരുന്ന ചെലവിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്തരമൊരു ഇടപെടൽ സർക്കാർ നടത്തുകയാണ്, ധീരമായ ഒരു ഇടപെടൽ. ഈ തൊഴിലുറപ്പിൻ്റെ കാര്യത്തിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് മോദി സാറിൻ്റെ ഭക്തന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തൊഴിലുറപ്പ് കൊണ്ടുവന്നത് CPM കൂടി പിന്തുണ കൊടുത്തിരുന്ന UPA സർക്കാരാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി CPM ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. CPM ആ കോമൺ മിനിമം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി ചെലുത്തിയ സമ്മർദ്ദമൊക്കെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ മോദി ഭക്തർ ഇങ്ങനെ വന്ന് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും അതൊരു UPA സർക്കാരിൻ്റെ സന്തതിയാണ്. അവരുടെ കാലത്ത് അതിനെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ തോന്നിയപടി അതിനെ കൊണ്ടുപോകുന്നു. കേരളത്തിനടക്കം ഇപ്പോഴും ഈ ശമ്പളം വർദ്ധിപ്പിച്ച കൂട്ടത്തിൽ പോലും ഏറ്റവും ചെറിയ വർധനയാണ് കേരളത്തിനുണ്ടായത്, ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിന്. കേരളമാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം, ദേശീയ ശരാശരിയേക്കാൾ തൊഴിൽ ദിനങ്ങൾ സമ്മാനിക്കുന്നത്. അത് എല്ലാ വിഭാഗങ്ങൾക്കും, സ്ത്രീകൾക്കായാലും പട്ടികജാതി വിഭാഗങ്ങൾക്കായാലും പട്ടികവർഗ വിഭാഗങ്ങൾക്കായാലും ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്നു. ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള, ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന നിരക്കിലുള്ള കൂലി അവർക്ക് നൽകാൻ സാധിക്കുന്നു. ഒരു കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് പ്രക്രിയ അതിനകത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നു. അതെല്ലാം കേരളത്തിന് അവകാശപ്പെടാവുന്ന അതുല്യമായ നേട്ടങ്ങളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് ഇവിടുത്തെ ഭരണകൂടം അതിനെ എത്ര ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. ഇപ്പോൾ ഇടത് സർക്കാർ മാത്രമല്ല, നേരത്തെ ഇരുന്ന കോൺഗ്രസ് സർക്കാരും UDF സർക്കാരും തൊഴിലുറപ്പ് പദ്ധതിയോട് ഒരു വിട്ടുവീഴ്ചയുള്ള മനോഭാവവും കാട്ടിയിട്ടില്ല, അതിനെ നന്നായി കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളം അങ്ങനെ ആ തൊഴിലുറപ്പിനെ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പിണറായി വന്നതിന് ശേഷം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ നിലയിൽ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തുക എന്ന ഒരു വലിയ നേട്ടത്തിലേക്ക് കേരളം കാലെടുത്ത് വയ്ക്കുമ്പോൾ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, ഇതൊരു വലിയ കാര്യമാണ് എന്ന് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു കാര്യം. പരസ്യം മാത്രം മതി, വാർത്തയൊന്നും ഞങ്ങൾ കൊടുക്കില്ല, അത് വേണമെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞുകൊള്ളൂ എന്നുള്ള മട്ടിലാണ് ഈ പറയുന്ന മാധ്യമങ്ങളുടെയൊക്കെ സമീപനം. അത് ലൈഫിൻ്റെ കാര്യത്തിൽ കണ്ടു, ഈ തൊഴിലുറപ്പിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് അവസ്ഥ.